ഭീകരവാദം കേരളത്തിന്റെ പടിവാതുക്കൽ എത്തി നിൽക്കുന്നുവെന്ന് ആർഎസ്എസ് പ്രാന്ത പ്രചാരക പി എൻ ഹരികൃഷ്ണകുമാർ മതത്തിന്റെ പേരിലാണ് ഭീകരവാദം നടക്കുന്നത് എന്നാൽ ഇതിനെതിരെ അതേ മതത്തിലുള്ളവർ രംഗത്ത് വരുന്നില്ല എല്ലാ തരത്തിലുള്ള ഭീഷണികളെയും അതിജീവിച്ചാണ് ഹിന്ദുധർമ്മ ഇന്ന് കാണുന്ന ഉന്നതിയിലെത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു ആലപ്പുഴ വയലാറിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ കൊലപ്പെടുത്തിയ സ്വയംസേവകൻ നന്ദു കൃഷ്ണന്റെ വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ അതിർത്തി സംസ്ഥാനങ്ങളിൽ കേട്ടിരുന്നതാണ് ഭീകരവാദവും ഭീകരാക്രമണങ്ങളും എന്നാൽ ഇന്ന് കേരളത്തിലും ഭീകരർ വേരുറപ്പിക്കുകയാണ് മതത്തിന്റെ പേരിലുള്ള ഭീകരവാദം കേരളത്തിന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുന്നതായി ആർഎസ്എസ് പ്രാന്തപ്രചാരക പി എൻ ഹരികൃഷ്ണകുമാർ പറഞ്ഞു ഒരു കാലത്ത് ഭീകരവാദം തീവ്രവാദം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പഞ്ചാബ് എന്നോ ആസാം എന്നോ ഒക്കെയാണ് തോന്നിയിരുന്നതെങ്കിൽ ഇന്ന് അത്തരം കാര്യങ്ങൾ നമ്മളുടെ പടിവാതിക്കൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത ധർമ്മത്തിന്റെ പക്ഷത്തു നിന്നാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം പ്രവർത്തിക്കുന്നത് ധർമ്മത്തെ മുറുകെ പിടിക്കുന്നവർ പലതരത്തിലുള്ള വെല്ലുവിളികളെ നേരിടേണ്ടി വരുന്നു ധർമ്മപക്ഷത്ത് നിലവുറപ്പിച്ചതിനാണ് നന്ദുകൃഷ്ണയെ പോലുള്ളവർക്ക് ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നതെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ തരത്തിലുള്ള ഭീഷണികളെയും നേരിട്ടാണ് ഹിന്ദു സമൂഹം ഇന്നു കാണുന്ന ഉന്നതിയിലെത്തിയത് നന്ദുവിന്റെ ബലിദാനം വൃഥാവിലാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംഘം ധർമ്മരക്ഷണമാണ് സംഘത്തിന്റെ ദൗത്യം എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമാണ് അധാർമിക ശക്തികളുടെ എല്ലാ തരത്തിലുമുള്ള പ്രതിരോധങ്ങളെ നമുക്ക് നേരിടേണ്ടി വരാറുണ്ട് ഭീഷണിപ്പെടുത്തുന്ന ഒരുപാട് അന്തരീക്ഷങ്ങൾ ചുറ്റുപാടുമുണ്ട് പോപ്പുലർ ഫ്രണ്ട് മതഭീകരർ കൊലപ്പെടുത്തിയ ആലപ്പുഴ വയലാറിലെ സ്വയംസേവകൻ നന്ദുകൃഷ്ണയുടെ കുടുംബത്തിനും ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ നന്ദു കെ എസിന് നിർമ്മിച്ചു നൽകിയ പുതിയ വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു പ്രാന്തപ്രചാരക് 2021 ഫെബ്രുവരി 24 വയലാറിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടന്ന ആക്രമണത്തിൽ നന്ദുകൃഷ്ണ കൊല്ലപ്പെടുന്നത് 9 മാസം കൊണ്ടാണ് രണ്ട് വീടുകളുടെയും നിർമ്മാണം പൂർത്തീകരിച്ചത് ജനം ആലപ്പുഴ